നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്മായിൽ ഹമാസ് യുദ്ധം ആരംഭിച്ച കാലം മുതൽ തന്നെ മൊസാദ് തിരയുന്നത് ഹമാസിന്റെ തലവന്മാരെയാണ്. ഇത്തരത്തിൽ പല കമാൻഡറുകളെയും അതുപോലെ തന്നെ പല ഈ ഒരു യുദ്ധത്തിന് കാരണമായിട്ടുള്ള പല തലവന്മാരെയും മൊസാദ് അടക്കം തേടിപ്പിടിച്ചും കൊലപ്പെടുത്തിയിരുന്നു. അതിനുശേഷം ഇപ്പോഴും മൊസാദിന്റെ കണ്ണിൽപ്പെടാതെ ഒളിച്ചു നടക്കുന്നത് യഹിയ സിൻവറാണ്. ഇത്രയും കാലമായിട്ടും യഹിയ സിൻവർ എവിടെയാണെന്നതിന്റെ യാതൊരു സൂചനയും മൊസാദിന് ലഭിച്ചിട്ടില്ല. അമേരിക്കയുടെ അടക്കം സഹായത്തോടെയാണ് ഇത്തരത്തിൽ യഹിയ സിൻവറിനായുള്ള തിരച്ചിൽ നടക്കുന്നത്. പക്ഷേ ഇപ്പോൾ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട്, ഒരു സൈഡിൽ യുദ്ധം നടക്കുന്നുണ്ട്, എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് തുരങ്കത്തിനുള്ളിൽ നിന്ന് ഹമാസിന്റെ നേതാവായിട്ടുള്ള യഹിയ സിൻവറിന്റെ ഒരു മുന്നറിയിപ്പാണ് വന്നിരിക്കുന്നത്. അത് കൃത്യമായി ഇസ്രായേലിനുള്ള ഒരു വാർണിംഗ് ആണെന്നും വ്യക്തമാണ്. കാരണം എന്തൊക്കെ വന്നാലും ഈ ഒരു ആക്രമണം ഉടനൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്നതിനുള്ള കൃത്യമായ സൂചനയാണ് ഇപ്പോൾ യഹിയ സിൻവറിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്നതിലൂടെ മനസ്സിലാകുന്നത്. അലക്സ തലസ്ഥാനമായി സ്വതന്ത്ര പരമാധികാര പലസ്തീൻ രാഷ്ട്രം സ്ഥാപിതമാകുമെന്നും ഇസ്രായേലിലെ പലസ്തീൻ മണ്ണിൽ നിന്ന് പുറന്തള്ളുമെന്നാണ് ഇപ്പോൾ ഹമാസ് മേധാവി യഹിയ സിൻവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. രക്തസാക്ഷിയും ദുരിതങ്ങളും പലസ്തീനുകളുടെ പോരാട്ട വീര്യവും ചെറുത്തുനിൽപ്പും ശക്തിപ്പെടുത്തുകയുള്ളൂ. നേതാക്കളുടെ പോരാളികളുടെയും രക്തം സാധാരണ പലസ്തീൻ ജനതയുടെ രക്തത്തിനേക്കാൾ വിലപ്പെട്ടതായി ഞങ്ങൾ കരുതുന്നില്ല. ഇസ്മായിൽ ഹനിയയുടെ രക്തസാക്ഷിത്വം ഇക്കാര്യം അടിവരയിടുന്നു. വിപുലീകരണ ലക്ഷ്യം വെച്ച് പുലർത്തുന്ന സയനിസ്റ്റ് രാജ്യമാണ് യഥാർത്ഥ ശത്രുവെന്ന് മുസ്ലിം രാജ്യങ്ങൾ തിരിച്ചറിയണം. ഐക്യത്തോടെ നിലയുറപ്പിക്കണമെന്നാണ് യഹിയ സിൻവർ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഏതോ തുരങ്കത്തിൽ ഒളിച്ചിരുന്നുകൊണ്ടാണ് യഹിയ സിൻവറിന്റെ ഈ ഒരു മുന്നറിയിപ്പ് വന്നിരിക്കുന്നത്. കാരണം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇസ്രായേലിന്റെ പല ചാരക്കണ്ണുകളും യഹിയ സിൻവറിന്റെ തലയെടുക്കുമെന്നുള്ളത് യഹിയ സിൻവറിനെ വളരെ വ്യക്തമായി അറിയാം. ഹമാസ് മേധാവിയായ ശേഷം ആദ്യമായി ഗുദ്സ ടി വി പുറത്തുവിട്ട യഹിയ സിൻവറിന്റെ പ്രസ്താവനയിലാണ് ഇക്കാര്യം പറയുന്നത്. ഇതിനിടെ യഹിയ സിൻവറിനും കുടുംബത്തിനും അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർക്കും സുരക്ഷിതമായി ഗാസ വിടാൻ സൌകര്യപ്പെടുത്തി നൽകാമെന്ന് ഇസ്രായേൽ വാഗ്ദാനം ചെയ്തിരുന്നു. ഹമാസ് ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. ഹമാസ് മേധാവി ആയ ശേഷം ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഗുദ്സ ടി വിയിലൂടെ യഹിയ സിൻവറുടേതെന്ന രീതിയിലുള്ള പ്രസ്താവന പുറത്തുവരുന്നത്. ബന്ദികളെ കൈമാറിയാൽ യഹിയ സിൻവറിന് സുരക്ഷിതമായി ഗാസ വിടാമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വാഗ്ദാനം ചെയ്തത്. ഗാസ ആസ്ഥാനമായാണ് യഹിയ സിൻവർ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോഴും ഗാസയിലെ ഏതോ തുരങ്കത്തിനടിയിലാണ് യഹിയ സിൻവർ ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തിന്മയുടെ മുഖമെന്നാണ് ഇസ്രായേൽ വിശേഷിപ്പിക്കുന്ന സിൻവർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലെ മുൻനിരക്കാരനാണ്. അതുകൊണ്ട് തന്നെ സിൻവറിനെ നേതൃസ്ഥാനത്തേക്ക് എത്തിക്കുന്നതിലൂടെ ശക്തമായ മുന്നറിയിപ്പായിരുന്നു ഹമാസ് ഇസ്രായേലിനെ നൽകിയിരുന്നത്. കൂടാതെ വെടിനിർത്തൽ ചർച്ചകളോടും ഇസ്മായിൽ ഹനിയ സ്വീകരിച്ച അനുകൂല നിലപാട് ഇനി ഉണ്ടാകില്ലെന്ന സൂചനകളും പുതിയ പ്രഖ്യാപനത്തിലൂടെ ഹമാസ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നേരത്തെയും വെടിനിർത്തൽ ചർച്ചകളിൽ ഹമാസ് മുൻപോട്ട് വെച്ച ഉപാധികളിൽ ഒരുപാട് പോലും പിന്നോട്ട് പോകാൻ സിൻവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ ഒരാൾ തലപ്പത്തേക്ക് എത്തുമ്പോൾ ചർച്ചകൾ എങ്ങനെയാകും മുന്നോട്ട് പോകുക എന്നതിൽ ഇതുവരെ വ്യക്തതയില്ല. 22 വർഷക്കാലമാണ് യഹിയ സിൻവർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത്. ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ പലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി 2011 പിന്നീട് സിൻവർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത്.